കാരുണ്യത്തിന്റെ പ്രതീകമായി ഏവരിലും നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീ സാന്നിധ്യം. അനാരോഗ്യം മൂലം രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് സ്വയം പിന്മാറിയപ്പോൾ രാജ്യം ഏറ്റവും നിരാശരായത് സുഷമ സ്വരാജ് എന്ന 67-കാരിയുടെ അസാന്നിധ്യം മാത്രം ഓർത്താണ്. നിശബ്ദതയുടെ രാഷ്ട്രീയമായിരുന്നു സുഷമയുടേത്. എന്നാൽ തന്റെ കർമ്മത്തിൽ സുഷമ ഒട്ടും മൗനം പാലിച്ചില്ല. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ യുക്തമായ ഇടപെടലുകളിലൂടെ അവർ ഏവരുടെയും ബഹുമാനത്തിന് അർഹയായി. 2014 ഇറാഖിൽ IS ഭീകരർ മലയാളികളടക്കമുള്ള 46 നഴ്സുമാരെ തടങ്കലിൽ വെച്ചപ്പോൾ രക്ഷയായത് സുഷമയുടെ ഇടപെടലായിരുന്നു. IS ആക്രമണം നടക്കവെ നഴ്സുമാർ തിക്രത്തിലെ ആശുപത്രിയിൽ കുടുങ്ങുകയായിരുന്നു. 2015 ഇന്ത്യൻ യുവാവിനെ വിവാഹം ചെയ്ത യമൻ സ്വദേശിയായ യുവതിക്ക് വേണ്ട സഹായങ്ങൾ നൽകാനും സുഷമ സ്വരാജ് ഇടപെട്ടു. യമനിലെ സംഘർഷഭൂമിയിൽ നിന്നും 8 മാസം പ്രായമുള്ള കുഞ്ഞിനോടൊപ്പമുള്ള ചിത്രം സഹിതം യുവതി ട്വിറ്ററിലൂടെ സുഷമയുടെ സഹായം തേടുകയായിരുന്നു. 2017 ജൂണിലാണ് കരൺ സായിനി എന്നയാളുടെ തമാശ ട്വീറ്റ് വന്നത്. 987 ദിവസം മുൻപ് ചൊവ്വയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരനാണ്. ഭക്ഷണം തീരുകയാണ്, എന്നാണ് മംഗൾയാൻ 2 പുറപ്പെടുക. ഉടൻ സുഷമയുടെ മറുപടി എത്തി, നിങ്ങൾ ചൊവ്വയിൽ കുടുങ്ങിയാലും ഇന്ത്യൻ എംബസി സഹായത്തിനുണ്ടാകും. 9 വയസ്സിൽ ട്രെയിൻ മാറിക്കയറി പാകിസ്ഥാനിലെത്തിയ ബധിരയും മൂകയുമായ ഇന്ത്യൻ പെൺകുട്ടി 15 വർഷത്തിന് ശേഷം 2015 ഇന്ത്യയിൽ തിരിച്ചെത്തി. രക്ഷിതാക്കളെ തേടി ഇന്ത്യയിലെത്തിയ ഗീതയെ തിരിച്ചയക്കുന്നില്ലെന്ന് സുഷമ സ്വരാജ് രാജ്യത്തെ അറിയിച്ചു. ഗീത ഇന്ത്യയുടെ മകളാണ്. കുടുംബത്തെ കണ്ടുമുട്ടിയില്ലെങ്കിൽ പോലും പാകിസ്ഥാനിലേക്ക് തിരിച്ചയക്കില്ല. കേന്ദ്ര സർക്കാർ ഗീതയെ സംരക്ഷിക്കുമെന്നും സുഷമ ഉറക്കെ വിളിച്ചു പറഞ്ഞു. 6 വർഷം പാക് ജയിലിൽ കഴിഞ്ഞ മുംബൈ സ്വദേശിയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഹമീദ് നിഹാൽ അൻസാരി മോചിതനായത് സുഷമയുടെ മന്ത്രാലയത്തിന്റെ ഇടപെടലിലാണ്. സുഷമയെ കെട്ടിപ്പിടിച്ച് ഹമീദിന്റെ ഉമ്മ ഫൗസിയ പറഞ്ഞു, എന്റെ രാജ്യം മഹത്തരം, എന്റെ മാഡം ഏറ്റവും വലിയ മഹതി. ഓൺലൈനിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ കാണാൻ 2012 അഫ്ഗാനിസ്ഥാനിലൂടെ പാകിസ്ഥാനിലെത്തിയ ഹമീദിനെ ചാരവൃത്തി ആരോപിച്ചാണ് പട്ടാളക്കോടതി 2015 തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത്. അദ്ദേഹത്തിന്റെ മോചനത്തിനായി 96 തവണയാണ് പാക് സർക്കാരുമായി സുഷമ ബന്ധപ്പെട്ടത്. സൗദിയിൽ തൊഴിലുടമ തന്നെ അടിമയാക്കി വെച്ചിരിക്കുകയാണെന്നും രക്ഷിക്കണമെന്നും അഭ്യർത്ഥിച്ച പഞ്ചാബി യുവതിയുടെ വീഡിയോ പുറത്തുവന്നപ്പോഴും സുഷമ അവർക്ക് നേരെ കണ്ണടച്ചില്ല. എത്രയും വേഗം ആളെ കണ്ടെത്താൻ സൗദിയിലെ ഇന്ത്യൻ സ്ഥാനപതിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. 1 വയസ്സുള്ള പാക് ബാലികയ്ക്ക് ഇന്ത്യയിൽ ഹൃദയ ശസ്ത്രക്രിയ നടത്താൻ കേന്ദ്ര സർക്കാർ മെഡിക്കൽ വിസ നൽകുമെന്ന് സുഷമ വ്യക്തമാക്കിയത് 2017 ഒക്ടോബറിലാണ്. കുട്ടിയുടെ അമ്മയുടെ അഭ്യർത്ഥന എത്തി മണിക്കൂറുകൾക്കുള്ളിൽ വിസാനുമതി നൽകിക്കൊണ്ട് മന്ത്രി ട്വിറ്ററിൽ കുറിപ്പിട്ടത് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി. പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ തടസ്സങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്ന് സഹായിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ സ്വദേശി ഹിജാബ് ആസിഫ് ട്വിറ്ററിലൂടെ സുഷമയ്ക്ക് സന്ദേശം അയച്ചിരുന്നു. കരൾ രോഗ ചികിത്സയ്ക്കായി ഇന്ത്യയിലേക്ക് വരാൻ വിസ അനുവദിച്ച സുഷമ സ്വരാജിന് ഹിജാബ് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞു. 2017 ജൂലൈയിൽ 4 മാസം പ്രായമുള്ള റൊഹാൻ എന്ന പാകിസ്ഥാനി ആൺകുഞ്ഞിന് നോയിഡയിലെ JP ആശുപത്രിയിൽ വിജയകരമായ ഹൃദയ ശസ്ത്രക്രിയ നടന്നതിന് പിന്നിലും സുഷമയായിരുന്നു. 2017 പാകിസ്ഥാൻ സ്വദേശിയായ യുവതിക്ക് ഇന്ത്യയിൽ ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്നതിന് 1 വർഷം നീണ്ട മെഡിക്കൽ വിസ അനുവദിച്ചതും ശ്രദ്ധേയമായി. 2018 ഉത്തർപ്രദേശിൽ മുസ്ലിം യുവാവിനെ വിവാഹം ചെയ്ത ഹിന്ദു യുവതിക്ക് പാസ്പോർട്ട് അനുവദിക്കാത്ത ഉദ്യോഗസ്ഥന്റെ നടപടിക്കെതിരെ ഇടപെട്ടതിന് സുഷമയ്ക്ക് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പ് നേരിടേണ്ടി വന്നു.